ഇൻഫോർമേറ്റീവായ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജില്ല കടന്നുള്ള യാത്രയ്ക്ക് പോലീസ് പാസ് ഒഴിവാക്കിയേക്കും. പൊതുഗതാഗതം ആരംഭിക്കും. TPR 30% കൂടുതലുള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടാകും. സംസ്ഥാനത്ത് നാളെ മുതൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ച സാഹചര്യത്തിൽ യാത്രക്കാരുടെ ആവശ്യാനുസരണം സംസ്ഥാനത്ത് ഉടനീളം KSRTC പരിമിതമായ സർവീസുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സർവീസ് നടത്തുക. മറ്റൊരു പ്രധാന അറിയിപ്പ്: മുൻഗണന റേഷൻ കാർഡുള്ള അനർഹർ June 30 മുൻപ് പൊതുവിഭാഗത്തിലേക്ക് മാറണം. അല്ലാത്ത പക്ഷം PA ഈടാക്കും. പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലേക്ക് കാർഡിന്റെ പേജ് സ്കാൻ ചെയ്ത് ഇമെയിൽ അയക്കണം. താലൂക്ക് ഓഫീസിലോ റേഷൻ കട ഉടമയെയോ നേരിട്ട് സമീപിച്ചും തരം മാറ്റാം. മുൻഗണനാ കാർഡ് അനർഹമായി കൈവശം വെച്ചവർക്ക് അവർ വാങ്ങിയ ഭക്ഷ്യധാന്യ വിലയുടെ അടിസ്ഥാനത്തിലാകും PA. ഓരോ കിലോ അരിക്കും 40 രൂപ ഈടാക്കും. ഗോതമ്പിന് 29 രൂപ, പഞ്ചസാര 35 രൂപ, മണ്ണെണ്ണ 71 രൂപ എന്നിങ്ങനെയായിരിക്കും ഈടാക്കുക. ഏത് ദിവസം മുതലാണോ അനർഹമായി വാങ്ങിയതെന്ന് കണ്ടെത്തി അന്നു മുതലുള്ള തുകയാണ് PA കണക്കാക്കുക. സംസ്ഥാനത്ത് +2 VHSC പരീക്ഷകൾക്ക് മാറ്റമില്ല. ഈ മാസം 22 തന്നെ പരീക്ഷ ആരംഭിക്കും. കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികൾക്ക് രോഗമുക്തി നേടിയ ശേഷം പരീക്ഷയ്ക്ക് സൗകര്യമൊരുക്കും. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. പരീക്ഷയ്ക്ക് ഒരുക്കങ്ങൾ ആരംഭിക്കണമെന്നും 22 പരീക്ഷയ്ക്ക് പരിശീലനം നേടുന്നതിനുള്ള സാഹചര്യം അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഒരുക്കി നൽകണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അതേസമയം തമിഴ്നാട്ടിൽ നിന്നും സന്തോഷമുള്ള വാർത്തയാണ് വരുന്നത്. തമിഴ്നാട് സർക്കാർ കോവിഡ് ധനസഹായമായി റേഷൻ കാർഡ് ഉടമകൾക്ക് വാഗ്ദാനം ചെയ്ത 4000 രൂപയുടെ ധനസഹായത്തിന്റെ 2 ഗഡു വിതരണം തുടങ്ങി. 14 ഇനം ഭക്ഷ്യക്കിറ്റുകൾ അടങ്ങിയ കിറ്റും 2000 രൂപയും റേഷൻ കടകളിൽ നിന്നും തന്നെ വിതരണം ചെയ്തു. 500 രൂപയുടെ 4 നോട്ടുകളും വലിയൊരു കിറ്റുമായി മടങ്ങുന്ന വയോധികർ അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലായി. അതേസമയം DMK തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു 4000 രൂപയും ഭക്ഷ്യധാന്യ കിറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.